സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെ വലിച്ചിഴയ്ക്കാൻ ശ്രമമുണ്ടായതായി എം ശിവശങ്കരൻ മാധ്യമങ്ങളും കേന്ദ്ര ഏജൻസികളും ചേർന്ന് തന്നെ വേട്ടയാടിയെന്ന് ശിവശങ്കരൻ സ്വപ്ന തന്നെ ചതിച്ചുവെന്നും സ്വപ്നയുടെ നിയമനത്തിൽ താൻ ഇടപെട്ടിട്ടില്ല എന്നും ശിവശങ്കറിന്റെ തുറന്നു പറച്ചിൽ ജയിൽ മോചിതനായി ഒരു വർഷം തികയുന്ന ദിവസമാണ് തന്റെ പുറത്തിറങ്ങാൻ പോകുന്ന ആത്മകഥ വഴി ശിവശങ്കരൻ വെളിപ്പെടുത്തൽ നടത്തിയത് വരുന്ന ശനിയാഴ്ച പുറത്തിറങ്ങാൻ പോകുന്ന തൻ്റെ ആത്മകഥയായ അശ്വത്ഥാമാവ് വെറും ആന എന്ന പുസ്തകത്തിലാണ് സംഭവ ബഹുലമായ തൻ്റെ സർവീസ് ജീവിതത്തിൽ കരുനിരൽ വീഴ്ത്തിയ സ്വർണ്ണക്കടത്ത് കേസും അതിൻ്റെ അനുബന്ധ വിചാരണകളെയും പറ്റി പരാമർശിക്കുന്നത് മനോരമയടക്കമുള്ള മാധ്യമങ്ങളെയും കസ്റ്റംസ് എൻഫോഴ്സ്മെൻ്റ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ ക്രൂരമായ പെരുമാറ്റത്തെപ്പറ്റിയും ശിവശങ്കരൻ വിവരിക്കുന്നു എൻ്റെ ചോര വേണോ ചോര എന്ന അധ്യായമാണ് പച്ചക്കുതിര മാസികയിലൂടെ ശിവശങ്കരൻ വിവരിക്കുന്നത് അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മാധ്യമങ്ങൾ താൻ കുറ്റവാളിയാണെന്ന് ആസൂത്രിത പ്രചരണം നടത്തി എന്നെ കുറ്റവാളിയായെന്ന് കണ്ടെത്തി ശ്രദ്ധ തിരിച്ചുവിടേണ്ടത് ആരുടെ ആവശ്യമാണെന്ന് മനസ്സിലാവുന്നില്ലെന്ന് ശിവശങ്കരൻ തുറന്നടിക്കുന്നു രമേശ് ചെന്നിത്തലയും കെ സുരേന്ദ്രനും ഒരേ ആരോപണങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയെ കേസിൽ വലിച്ചിഴയ്ക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് മുകളിൽ സമ്മർദ്ദമുണ്ടായി എന്ന് ശിവശങ്കരൻ പറയുന്നു സെപ്റ്റംബർ ഇരുപത്തിനാലിന്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞപ്പോൾ ഇനി കാണാമെന്ന് പറയുന്നില്ലെന്ന് എൻ ഐ എ ഉദ്യോഗസ്ഥൻ തന്നോട് പറഞ്ഞിരുന്നു ആദ്യഘട്ടത്തിൽ നേരായ രീതിയിൽ പോയ അന്വേഷണത്തിന്റെ സമീപനം മാറിയത് ഈന്തപ്പഴ കേസ് മുതലാണ് തന്റെ നിർദ്ദേശം മൂലമാണ് അനാഥ കുട്ടികൾക്ക് ഈന്തപ്പഴ നൽകിയത് സ്വപ്നയെ സ്പേസ് പാർക്കിൽ നിയമിച്ചത് കരാർ ജീവനക്കാരിയായിട്ടാണെന്നും വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കേണ്ടിയിരുന്നത് കൺസൾട്ടൻസി ഏജൻസി ആയിരുന്നുവെന്നും ശിവശങ്കരൻ പറയുന്നു സ്വപ്നയുടെ ബയോഡാറ്റയിൽ റഫറൻസ് പേരുകളിൽ ഒന്ന് തൻ്റേതായിരുന്നു എന്നാൽ സ്വപ്നയെ ജോലിക്കെടുക്കാൻ താൻ നിർദ്ദേശം നൽകിയിരുന്നില്ല സ്വപ്ന തന്നെ ചതിച്ചു എന്ന് ശിവശങ്കരൻ പറയുന്നു തനിക്കൊരു ഐഫോൺ സ്വപ്ന ജന്മദിന സമ്മാനമായി നൽകിയിരുന്നു അത് യുണിടാക്ക് എം ഡി സന്തോഷിപ്പൻ കൈക്കൂലിയായി നൽകിയതാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു മൂന്ന് വർഷമായി അടുത്ത സുഹൃത്തായിരുന്ന സ്വപ്നയ്ക്ക് സ്വർണക്കടത്തിൽ പങ്കുണ്ടെന്നറിഞ്ഞപ്പോൾ താൻ അസ്ത്രപ്രജ്ഞനായി ബാഗേജ് വിട്ടു നൽകാൻ സ്വപ്ന സഹായം തേടിയെങ്കിലും താൻ അതിൽ ഇടപെടുന്നത് ശരിയല്ലെന്നും മറുപടി നൽകി ആ ബാഗേജിൽ സരിത്ത് ഡ്യൂട്ടി അടയ്ക്കാതെ കടത്തിയ കാർ സ്പീക്കറാണ് ഉണ്ടായിരുന്നതെന്നും അതുകൊണ്ടാവാം ആ ബാഗേജ് പിടിച്ചു വെച്ചതുമെന്നാണ് സ്വപ്ന തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയത് ബാഗേജ് വിട്ടു നൽകാൻ ഒരാൾ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കസ്റ്റംസിനെ വിളിച്ചിട്ടില്ലെന്നും ശിവശങ്കരൻ വ്യക്തമാക്കുന്നു അഡീഷണൽ സോളിസിറ്റർ ജനറൽ സ്വപ്നയും സരിത്തും മുഖമൂടികൾ മാത്രമാണ് താനാണ് മാസ്റ്റർ ബ്രെയിൻ എന്നും വാദിച്ചത് പെരും നുണയാണ് സ്വർണ്ണക്കടത്ത് കേസിൽ തൻ്റെ ഒരു സഹായം ഉണ്ടായിരുന്നില്ല മാധ്യമങ്ങളുടെ ക്രൂരമായ ആക്രമണോത്സുകത വിളിച്ചത് വന്നത് തന്നെ നടുവേദന കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെയാണ് ആരാച്ചാരുടെ കരവിരുതില്ലാത്തതിനാൽ കുരുക്കിൻ്റെ ഭംഗിയും കരുത്തും കുറഞ്ഞുപോയി എന്ന് ശിവശങ്കർ പരിഹസിക്കുന്നു ശിവശങ്കരൻ ജയിൽ മോചിതനായി ഇന്ന് ഒരു വർഷം തികയുന്ന ദിവസമാണ് തൻ്റെ ജീവിതത്തിലെ കറുത്ത അധ്യായത്തെപ്പറ്റി ഇതാദ്യമായി എം ശിവശങ്കരൻ ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തുന്നത് എസ് ജീവൻകുമാർ തിരുവനന്തപുരം